നഗ്നമായ മേനി പുതപ്പിനാൽ മറച്ചുകൊണ്ടവൾ ബാൽക്കണിയിൽ വന്നു നിന്നു. രാത്രിയിലെ കുളിർക്കാറ്റ് അവളെ തഴുകിപ്പോകുമ്പോൾ പ്രണയവീഴ്ചയിൽ തന്റെ പ്രാണൻ നൽകിയ കഴുത്തിലെ മുറിവിൽ നിന്നും സുഖമുള്ള നീറ്റലുണ്ടായി. അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അത്രയും പ്രണയവും അത്രയും വശ്യമാർന്ന ചിരി. ആകാശത്ത് നോക്കി. നേരം വെളുക്കുന്നതേയുള്ളൂ. ചുറ്റും ശാന്തമാണ്. അവൾ തിരിഞ്ഞു നോക്കി. ബെഡിൽ പുതപ്പ് കൊണ്ട് ശരീരം മറച്ച് കമിഴ്ന്നു കിടക്കുന്ന മഹാദേവനെ കാണുക അവളിൽ പ്രണയമല തല്ലി. അവൻ്റെ വിയർപ്പിൻ്റെ മണം ഇപ്പോഴും അവളുടെ ദേഹത്ത് നിറഞ്ഞു നിന്നിരുന്നു. കൈകൾ മാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന താരിയിലേക്ക് നീണ്ടു. കണ്ണുകൾ നിറഞ്ഞു. ഇതൊന്നും അർഹിക്കുന്നതല്ല താൻ. ഇതിനുള്ള യോഗ്യത തന്നെപ്പോലെയുള്ള ട്രാൻസ്ജെൻഡറായ സ്ത്രീ, പെറ്റ വയറിന് പോലും വേണ്ടാത്ത കുറേ ജന്മത്തിലൊരുവൾ, ആണായി ജനിച്ച് പെണ്ണിൻ്റെ ഭാവം കാണിച്ചവൾ, തന്നെ മനസ്സിലാക്കാതെ അകറ്റി നിർത്തിയ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഇടയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വർഗത്തിൽപ്പെട്ടവൾ. പിന്നെ പെണ്ണായി മാറിയപ്പോഴും അറപ്പോടെയുള്ള പലരുടെയും നോട്ടം. തെരുവുകളിൽ വേശ്യാവൃത്തിക്ക് പോകാതെ ഭിക്ഷയാചിച്ചു. ചില കരുണയുള്ളവരുടെ ദയയോടെ പണിക്ക് നിന്നും. അവസാനം ഫാഷൻ ഡിസൈൻ പഠിച്ച് സ്വന്തം നിലയിൽ താൻ എത്തുമ്പോൾ തന്നെപ്പോലെയുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനും അവരെ സഹായിക്കാനും താനുണ്ടായിരുന്നു. പല്ലവി, നീ എങ്ങനെയാണോ അങ്ങനെ ജീവിക്കുക. നിന്റെ സ്വപ്നങ്ങൾ അത് നിന്റെ മാത്രമാണ്. ആരും തുണയില്ലെങ്കിൽ ഈശ്വരൻ കാണും. എൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലെങ്കിലും എൻ്റെ അമ്മ കാണുമെന്ന് ചിന്തിച്ച ഞാൻ വെറും മണ്ടിയായി പോയത് അന്ന് കൈ നിറയെ പൊതിയുമായി ചെന്ന എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോഴാണ്. നൊന്തു, ഒരുപാട് നൊന്തു. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഈശ്വരൻ്റെ വികൃതിയിൽപ്പെട്ട് ഒരു പാഴ് ജന്മമല്ലേ ഞാൻ? ഒന്ന് ഓർത്തുകൂടെ? പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു. വീണ്ടും പുറകിലേക്ക് നോക്കി. മഹാദേവൻ, പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നവൻ മഹാദേവൻ. ആരും നോക്കിപ്പോകുന്ന അഴക്, കാന്ത കണ്ണുകൾ, കട്ടിമീശ, ദൃഢമായ ശരീരം, അറിയപ്പെടുന്ന ബിസിനസ്മാൻ, അനാഥൻ. താൻ പോകുന്നിടത്തെല്ലാം കാണും. ജോലിസ്ഥലത്ത്, റെസ്റ്റോറൻറ്റിൽ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ, അങ്ങനെ എല്ലായിടത്തും തന്നെ മാത്രം നോക്കി നിൽക്കും. ഒരുതരം കള്ളനോട്ടം. കാണുമ്പോൾ കാണുമ്പോൾ ദേഷ്യം വരും. സാധാരണ തന്നെപ്പോലെയുള്ളവരെ ഇങ്ങനെ നോക്കുന്നത് കിടപ്പറ പങ്കിടാനും താനും അങ്ങനെയാണെന്നുള്ള വിചാരമാകും. വല്ലാത്ത അറപ്പ് തോന്നി. ഒരു ദിവസം പതിവ് പോലെ തൻ്റെ പിറകെ വന്നപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പതറിപ്പോകുമെന്നാണ് കരുതിയത്. പക്ഷേ അതേ കള്ളച്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താ നിൻ്റെ ഉദ്ദേശം? കുറേ നാളായി ഞാൻ കാണുന്നു. നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ. മേലിൽ എൻ്റെ പിന്നാലെ നടക്കരുത്, കേട്ടല്ലോ. ദേഷ്യം നുരഞ്ഞു ബുദ്ധി. അത്രയും പറഞ്ഞതും അതേ ചിരിയോടെ അവൻ നിലത്തേക്ക് മുട്ടും കുത്തിയിരുന്നു. പല്ലവി ഞെട്ടി ചുറ്റും നോക്കി. പലരും തന്നെ നോക്കുകയാണ്. ചിലരിൽ പുച്ഛം, ചിലരിൽ അത്ഭുതം. നിങ്ങളിത് വിളി മാരിമ്മി. കയ്യിൽ കരുതി വെച്ച പൂവ് അവൾക്ക് നേരെ നീട്ടി പ്രണയത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവളിൽ ഒരു വിറയലുണ്ടായി. പേടിയോടെ ചുറ്റും നോക്കി. ഇയാൾക്ക് ഭ്രാന്താണോ? അതോ ഒന്നും അറിയാത്തത് കൊണ്ടാണോ? അതോ തന്നെ പറ്റിക്കുവാണോ? അവളിൽ വല്ലാത്ത ചിന്തകളുണ്ടാക്കി. ഹേയ് പല്ലവി, ആർ യു ഹിയർ? അവൻ കൈതട്ടി വിളിച്ചപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത്. ഞെട്ടി മുന്നിൽ നിൽക്കുന്ന അവനെ കാണുമ്പോഴും ചുണ്ടിൽ അതേ ചിരിയായിരുന്നു. ഒരു നിമിഷം അവൾ അങ്ങനെ നോക്കി നിന്നു. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, അത്രമാത്രം പറഞ്ഞു. ഓക്കെ, അങ്ങോട്ട് മാറിയിരിക്കാം, വാ. അതും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് സൈഡിലുള്ള ഇരിപ്പിടത്തിലിരുന്നു. അവൻ്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. അത് അവൾ വല്ലാത്ത വെപ്രാളമുണ്ടാക്കി. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു സീ യു ടുഡേ. അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അവൻ പറയുന്നത് കേട്ടവൾ മുഖമുയർത്തി നോക്കി. ആ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം മാത്രമായിരുന്നു. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ? എന്നെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ? ഹോ പല്ലവി, എനിക്ക് നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളൂ. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് പല്ലവി. ആൻഡ് ഐ ലവ് യു മാറ്റ്ലി. ഭ്രാന്താണോടോ തനിക്ക്? ഏ, ഇപ്രാവശ്യം അവളുടെ ശബ്ദം ഉയർന്നു. പക്ഷേ അവൻ്റെ ചുണ്ടിൽ അതേ ചിരിയായിരുന്നു. താടിക്ക് കൈകൊടുത്ത് അവളെ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ, എൻ്റെ ശബ്ദം കേട്ടാൽ അറിഞ്ഞൂടെ ഞാനൊരു ഐ നോ. അവൾ പറയുന്നത് മുഴുവിപ്പിക്കാതെ അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. എനിക്കറിയാം പല്ലവി, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിന്നെ പ്രണയിക്കുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മഹാദേവൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് പല്ലവി. ആത്മവിശ്വാസത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ അവളെ തളർത്തി. അവൾ അവിടെ ഇരുന്നു.
അതേ ചിരിയോടെ അവനും. എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ പറ്റില്ല, നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഈ സമൂഹം ഓ ഷട്ട് അപ്പ്. നാട്ടുകാരെ പറ്റി എനിക്കൊന്നും അറിയണ്ട പല്ലവി. ഞാൻ നിന്നെയാണ് പ്രണയിക്കുന്നത്, നിന്നെ മാത്രം. നല്ലതുപോലെ ആലോചിച്ചൊരു മറുപടി പറ. ബട്ട് അത് പോസിറ്റീവായിരിക്കണം, ഓക്കെ? ഒന്ന് കണ്ണിറുക്കി കാണിച്ച് അവൻ അവിടെ നിന്നും പോകുമ്പോഴും കണ്ണിമ ചിമ്മാതെ അവൻ പോകുന്നത് നോക്കുകയായിരുന്നു അവൾ. പിന്നീട് അവളുടെ പിന്നാലെ അവനും ഉണ്ടായിരുന്നു. ഇത്രയും നാൾ പിന്നാലെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒപ്പം. ഒരുപാട് എതിർത്ത് നോക്കി, ആട്ടിപ്പായിച്ചു. പക്ഷേ ഉടുമ്പിനെ പോലെ മഹാദേവൻ അവളുടെ പിന്നാലെ കൂടി. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ അവളും അവനെ പ്രണയിക്കാൻ തുടങ്ങി. അർഹതയുണ്ടോ എന്നറിയില്ല, പക്ഷേ തൻ്റെ മനസ്സിൽ അവനുണ്ട്, മഹാദേവൻ. അന്ന് തൻ്റെ പ്രണയം തിരിച്ചു പറഞ്ഞപ്പോൾ, കല്യാണം കഴിക്കാമെന്ന് സമ്മതമെന്ന് പറഞ്ഞപ്പോൾ അവളെ എടുത്ത് പൊക്കി വട്ടം ചുറ്റി, ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി അവളുടെ ആ ചുണ്ടുകൾ അവൻ പ്രണയത്തോടെ നുകർന്നു. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവനാ ചുണ്ടുകൾ തേൻ നുണയുന്നത് പോലെ നുണഞ്ഞുകൊണ്ടേയിരുന്നു. ഭഗവാന്റെ മുന്നിൽ ആരുമില്ലാതെ തൻ്റെ കഴുത്തിൽ താലി കെട്ടി സിന്ദൂരം തൊടിയിച്ച് ആ നെഞ്ചോട് ചേർത്ത് നിർത്തുമ്പോൾ ഇതൊക്കെ സ്വപ്നമായിരുന്നുവോ എന്നാണ് ചിന്ത. പിന്നീടുള്ള ഓരോ രാത്രികളിലും അവൻ്റെ പ്രണയത്തിൽ അവൾ ഉരുകിത്തീർന്നു. അവൻ്റെ വിയർപ്പിൽ കുളിച്ച് അവനെ ലയിച്ച് ഓരോ നിമിഷവും ആ പ്രണയത്തിൽ വെന്തുരുകുകയായിരുന്നു അവൾ. തങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോഴുള്ള മറ്റുള്ളവരുടെ നോട്ടത്തിലും സംസാരത്തിലും താനൊന്ന് പതറിപ്പോകുമ്പോൾ അവളെ നെഞ്ചോട് ചേർത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ ചുംബിക്കും. അവസാനമില്ലാത്ത പ്രണയം. തന്നിലൊരു പെണ്ണ്, ഒരു കാമുകി, ഒരു ഭാര്യ, ഒരമ്മ. അത് തനിക്ക് അന്യമായിരുന്നു. ഇത്രയൊക്കെ താൻ അർഹിക്കുന്നതാണോ അറിയാം. പക്ഷേ എന്തോ ഒരമ്മയാകാൻ. ഞങ്ങളുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എനിക്ക് സമ്മാനമായി എൻ്റെ ദേവൻ തന്നത് കുറേ കുഞ്ഞുങ്ങളെയാണ്. ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ നോക്കുന്ന ഓർഫണേജിൻ്റെ ഉത്തരവാദിത്തം അവൻ എനിക്ക് തന്നു. എൻ്റെ മനസ്സറിഞ്ഞതുപോലെ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയായി. ആ കുഞ്ഞു വാവകളെ തുരുതുരി ഉമ്മ വയ്ക്കുമ്പോൾ പണ്ടത്തെ അതേ ചിരിയോടെ അവനുണ്ടായിരുന്നു എൻ്റെ പ്രണയം. ഓരോന്നാലോചിച്ച് നിന്നതും പിന്നിൽ നിന്നും ആരോ അവളെ ഇറുകെ പുണർന്നു. അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ദേഹം പുതച്ച ഷീറ്റിൽ ഒന്നും കൂടി പിടിമുറുകി. പല്ലവി, അവളുടെ കാതിൽ കടിച്ചുകൊണ്ട് മഹാദേവൻ വിളിച്ചു. എഴുന്നേറ്റ ദേവ. അവൻ്റെ പിടി മാറ്റാതെ തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ടവൾ ചോദിച്ചതും അവൻ്റെ മുഖം അവളുടെ കഴുത്തിലെ മുറിവിലേക്ക് ചാഞ്ഞു. അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. നീ പോയതെന്താ പല്ലവി? എൻ്റെ ഉറക്കം പോയി, അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് മീ ദേവ? അവനിൽ നിന്നും പിടഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചതും വന്ന ദേഷ്യത്തെ അടക്കി നിർത്തിയവൻ ഒന്നും കൂടി അവളെ തൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. ഈ കഴിഞ്ഞ 5 വർഷവും നീ ഇത് തന്നെയാണ് ചോദിക്കുന്നത് പല്ലവി. ഈ ചോദ്യം എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾക്ക് ചിരി വന്നു. ഇനി ഒന്നും കൂടി പറയാം. ഈ മഹാദേവനെ തൃപ്തിപ്പെടുത്താൻ നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ പല്ലവി. യു ആർ മൈ ലവ്. അറിയാം ദേവ, പക്ഷേ വീണ്ടും വീണ്ടും കേൾക്കാൻ വല്ലാത്ത കൊതി. അത്രയും പറഞ്ഞ് അവൻ്റെ ചുണ്ടുകളിൽ അവൾ ചുംബിച്ചു. പ്രണയത്തോടെ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ റൂമിലേക്ക് പോകുമ്പോൾ വീണ്ടും അവൻ്റെ പ്രണയച്ചൂടിൽ തളരുകയായിരുന്നു പല്ലവി, മഹാദേവൻ്റെ പല്ലവി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.